നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. എന്താണ് ഒരു ലിൻഡൽ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീടിൽ ലിൻഡലുകൾ ഉപയോഗിക്കുന്നത്? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീട്. ലിൻഡൽ എന്നത് വീടിൻ്റെ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഇത് സാധാരണയായി വാതിലുകൾ, ജനലുകൾ, അതുപോലെ ഭിത്തിയിലുള്ള ഓപ്പണിങ്ങുകളിലോ രണ്ട് വെർട്ടിക്കൽ സപ്പോർട്ടുകൾക്കിടയിലോ ആണ് നിർമ്മിക്കുന്നത്. ഇത് വാതിലുകൾക്കോ ജനലുകൾക്കോ മുകളിൽ വരുന്ന ഭാരം താങ്ങുന്നതിനും അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് പർപ്പസിനുമായിട്ടാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറ്. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ലിൻഡലുകൾ വളരെ ധാരാളമായി നമ്മൾ ഉപയോഗിച്ച് കണ്ടുവരാറുണ്ട്. എന്താണ് പ്രീകാസ്റ്റ് ലിൻഡൽ? പ്രീകാസ്റ്റ് ലിൻഡൽ എന്ന് പറയുന്നത് നമ്മളുടെ ലിൻഡൽ നമ്മൾ താഴെ ഉണ്ടാക്കിയതിന് ശേഷം മേളിലേക്ക് എടുത്ത് പ്ലേസ് ചെയ്യുന്ന രീതിയാണ് പ്രീകാസ്റ്റ് ലിൻഡൽ എന്ന് പറയുന്നത്. ലിൻഡലിൽ വരുന്ന ലോഡിനെ അല്ലെങ്കിൽ അതിൻ്റെ ഭാരത്തിനെ ആശ്രയിച്ചായിരിക്കും മെറ്റീരിയൽ തിരഞ്ഞെടുക്കേണ്ടത്. ലിൻഡലിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്നത് കോൺക്രീറ്റും സ്റ്റീലും അല്ലെങ്കിൽ തടിയുമാണ്. ഏത് മെറ്റീരിയൽ ആയാലും അതിൻ്റെ പ്രധാന ഉപയോഗം എന്നത് ചെറിയ സ്പാനിൽ അല്ലെങ്കിൽ ചെറിയ ഓപ്പണിങ്ങുകളിൽ ചെറിയ ഭാരം താങ്ങുക എന്നുള്ളതാണ്. ലിൻഡലിന് രണ്ട് അഗ്രങ്ങളിലും സപ്പോർട്ട് ആവശ്യമുള്ളതായിട്ടുണ്ട്. ലിൻഡൽ ആവശ്യമുള്ള ഓപ്പണിങ്ങിൻ്റെ അല്ലെങ്കിൽ വാതിലിൻ്റെ ജനലിൻ്റെയോ നീളത്തിനൊപ്പം ഇരുവശങ്ങളിലും കുറഞ്ഞത് 150 മില്ലിമീറ്റർ കൂടുതലായിട്ടാണ് ലിൻഡലിൻ്റെ നീളം നമ്മൾ കണക്കാക്കുന്നത്. വീതി സാധാരണയായി ഭിത്തിയുടെ വീതിക്ക് തുല്യമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു വാതിലിൻ്റെ ഉൾവശത്തെ അളവ് 1500 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ആണെന്നിരിക്കട്ടെ. ഇരുവശങ്ങളിലുമായി 150 മില്ലിമീറ്റർ ചേർത്ത് മൊത്തം നീളം 1500 + 150 + 150 അങ്ങനെ 1800 mm അല്ലെങ്കിൽ 1.8 മീറ്റർ വരുന്നതായിട്ട് കാണാം. ലിൻഡലിൻ്റെ കനം അല്ലെങ്കിൽ തിക്നെസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്പാനിൻ്റെ അല്ലെങ്കിൽ ഓപ്പണിങ്ങിൻ്റെ നീളത്തിൻ്റെ 1/9 തിക്നെസ്സായിട്ട് നമ്മൾ നൽകുന്നത്. ഉദാഹരണത്തിന്, 2 മീറ്റർ നീളമുള്ള ഒരു ഓപ്പണിങ്ങിന് ആവശ്യമായ ലിൻഡലിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നീളം 2000 mm അല്ലെങ്കിൽ 2 മീറ്റർ പ്ലസ് 150 mm ഇരുവശങ്ങളിലുമായിട്ട് നമ്മൾ ചേർക്കുമ്പോൾ 2300 mm എന്ന് നമ്മൾക്ക് കിട്ടുന്നു. അതായത് നീളം എന്ന് പറയുന്നത് 2.3 മീറ്റർ ആണ് എന്ന് നമുക്ക് കാണാം. അതിൻ്റെ കനം എന്ന് പറയുന്നത് നമ്മളുടെ ലിൻഡലിൻ്റെ സ്പാൻ, അതായത് 2000 mm നമ്മൾ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 220 mm ആണ് എന്ന് കാണാം. വീതി ഭിത്തിയുടെ വീതിക്ക് തുല്യമായിരിക്കും, അതായത് 200 മില്ലിമീറ്റർ. എല്ലാ ഓപ്പണുകളിലും അല്ലെങ്കിൽ വാതിലുകളിലും ലിൻഡൽ ആവശ്യമുണ്ടോ? ഇല്ല. എവിടെയെല്ലാം ആർച്ച് ബ്രിക്ക് വർക്ക് അല്ലെങ്കിൽ ആർച്ച് ടൈപ്പിലുള്ള ഓപ്പണിങ്ങൾ വരുന്നുണ്ടോ അവിടെ നീളത്തിലുള്ള ലിൻഡലിൻ്റെ ആവശ്യകതയില്ല. കാരണം ആ ആർച്ച് തന്നെ ഒരു ലിൻഡലായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണിത്. സാധാരണയായി പല വീടുകളിലും ഓവറോൾ ലിൻഡൽ വാർക്കുന്ന ഒരു രീതി നിലവിലുണ്ട്. അതായത് വാതിലുകൾക്ക് മുകളിൽ വരുന്ന ലിൻഡലിൻ്റെ അതേ ലെവലിൽ എല്ലാ ഭിത്തികളിലും മുഴുനീള പണിയുന്ന രീതിയാണിത്. ഇങ്ങനെ പണിയുന്നത് കൊണ്ട് വീടിൻ്റെ ഭിത്തിയുടെ ഉറപ്പ് കൂടുന്നതോടൊപ്പം വീടിൻ്റെ ചുറ്റും ലിൻഡൽ നിരപ്പിൽ സൺഷേഡുകൾ പണിയാൻ ആവശ്യമായ സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നു. വീടിൻ്റെ ഭിത്തിയിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതയേറിയ ഭാഗമായതുകൊണ്ട് ലിൻഡൽ വാർക്കുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക.